നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർസ് സീരീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ഉണ്ടായിരുന്നു, പി എസ് സിയുടെ റീസെൻ്റ് നടന്ന പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്ത കറണ്ട് അഫെയർസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുന്നത്. ആ ഒരു സീരീസിൽ നമ്മൾ 2022 ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച കറണ്ട് അഫെയർസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് തുടക്കം മുതൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കറണ്ട് അഫെയർസിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നെനിക്ക് ഉറപ്പാണ്. ഇനിയും ഇതേ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക, ഏതൊരു പരീക്ഷയിലും കറണ്ട് അഫെയർസിൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു പരീക്ഷയെ തുടർന്ന് ഇനിയും നമുക്കറിയാം, ഇനിയും 5 ഘട്ടം പരീക്ഷയുണ്ട്. അതിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഈ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയതായിട്ട് ക്ലാസ്സിൽ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരോ നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി റെക്കോർഡർ കോഴ്സോട് കൂടിയ ഒരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. അക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ദൗത്യം എന്ന പേരിലൊരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദൗത്യം എന്ന പേരിലൊരു 120 ഡേയ്സ് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക. നിലവിൽ അക്കാഡമിയിലെ എക്സിസ്റ്റീവ് ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമുക്ക് 1 മന്ത്, 3 മന്ത്സ്, 6 മന്ത്സ്, 12 മന്ത്സ്, 18 മന്ത്സ്, 24 മന്ത്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിലേത് ചൂസ് ചെയ്താലും നമ്മുടെ റഫൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കും. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുക. ഫസ്റ്റ്, ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര, ദാറ്റ് ഈസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി പരീക്ഷ എഴുതുന്നവർ മസ്റ്റായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റിലെ ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ് ഈ രണ്ട് പാർട്ട് നന്നായിട്ട് പഠിക്കുക, അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നീരജ് ചോപ്രയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചത് ഒളിമ്പിക്സിലെ 10ാമത്തെ സ്വർണ്ണ മെഡലാണ്. കാരണം നമുക്ക് ഹോക്കിയിൽ 8 തവണ കിട്ടിയിട്ടുണ്ട്, അഭിനവ് ബിന്ദ്രയ്ക്ക് ഷൂട്ടിങ്ങിൽ ലഭിച്ചിട്ടുണ്ട്, നീരജ് ചോപ്രയ്ക്ക് ഇപ്പോൾ ലഭിച്ചു. അപ്പോൾ ഒളിമ്പിക്സിലെ 10ാമത്തെ സ്വർണ്ണ മെഡലാണ് നമുക്ക് ലഭിച്ചത്. ഇത് വ്യക്തിഗത ഇനത്തിൽ 2ാമത്തെ സ്വർണ്ണ മെഡൽ, അതായത് അഭിനവ് ബിന്ദ്രയ്ക്കും നീരജ് ചോപ്രയ്ക്കും വ്യക്തിഗത ഇനത്തിൽ 2ാമത്തതാണ്. അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ് ആയതുകൊണ്ടാണ് വ്യക്തിഗത ഇനത്തിൽ അത്ലറ്റിക്സിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ആർക്ക്? നീരജ് ചോപ്രയ്ക്ക്. അപ്പോൾ നീരജ് ചോപ്ര മെഡൽ നേടിയ ദിവസം 2021 ഓഗസ്റ്റ് 7 ആണ്. നമുക്കറിയാം ഓഗസ്റ്റ് 7 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. നിലവിൽ ഓഗസ്റ്റ് 7 ഇന്ത്യയിൽ എന്തുകൂടിയായിട്ട് ആചരിക്കുന്നു? ദേശീയ ജാവലിൻ ദിനമായിട്ടും ആചരിക്കുന്നു, ദേശീയ ജാവലിൻ ദിനം. ഇനി ഫൈനലിൽ ഇദ്ദേഹം എറിഞ്ഞ ദൂരം 87.58 മീറ്റർ ആയിരുന്നു. 87.58 മീറ്റർ. ജന്മസ്ഥലം പാനിപ്പട്ട്, ഹരിയാന. ഇപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിലെ ബാക്കി മെഡലിസ്റ്റുകളെ കുറിച്ച് പഠിക്കണം, ടോക്കിയോ പാരാഒളിമ്പിക്സിലെ ബാക്കി മെഡലിസ്റ്റുകളെ കുറിച്ച് പഠിക്കണം. ആ രണ്ട് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നീരജ് ചോപ്രയെ കുറിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരുന്നു. പൂനെയിലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേഡിയം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? നീരജ് ചോപ്രയുടെ പേരിലാണ്. പൂനെയിലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേഡിയം നീരജ് ചോപ്രയുടെ പേരിൽ പുനർനാമകരണം ചെയ്തു. അതേപോലെ RBI ബാങ്കിങ് ഫ്രോഡ് അവയർനെസ് ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? നീരജ് ചോപ്രയാണ്. പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം നീരജ് എന്ന മുയലാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. അപ്പോൾ മസ്റ്റായിട്ടും ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമം, ദാദ്ര നഗർ ഹവേലി പുനഃസംഘടന, അതേപോലെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഇതൊക്കെ നോക്കി വെച്ചോണം. അതുപോലെ നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ 100 മുതൽ പഠിച്ചിരുന്നു. ഇതെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലേലിസ്റ്റ് നോക്കി കണ്ടില്ല, യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് ബൈ പി എസ് സി ചലഞ്ചർ എന്ന പേരിൽ സെർച്ച് ചെയ്താലും ഈ ക്ലാസ്സുകളുടെ ലിങ്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന് 2019. അപ്പോൾ ശ്രദ്ധിച്ചോണം, ജമ്മുകാശ്മീർ വിഭജന ബിൽ 2019 പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി അമിത് ഷായാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആരാണ്? കേന്ദ്രമന്ത്രി അമിത് ഷായാണ്. ഇത് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് രാജ്യസഭയിലാണ്. 2019 ഓഗസ്റ്റ് 5 രാജ്യസഭയിൽ അവതരിപ്പിച്ചു, അന്ന് തന്നെ രാജ്യസഭ പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ
ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ്? അമിത് ഷായാണ് എന്നാണ് 2019 ഓഗസ്റ്റ് 5. രാജ്യസഭ പാസ്സാക്കി എന്ന് ചോദിച്ചാൽ എന്നാണ്? 2019 ഓഗസ്റ്റ് 5 രാജ്യസഭ പാസ്സാക്കുന്നത്. ലോക്സഭ പാസ്സാക്കിയ 2019 ഓഗസ്റ്റ് 6. ലോക്സഭ എന്ന് പാസ്സാക്കി 2019 ഓഗസ്റ്റ് 6 ലോക്സഭ പാസ്സാക്കുന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ച് 2019 ഓഗസ്റ്റ് 9. അപ്പോൾ രാജ്യസഭ പാസ്സാക്കി ഇന്ന് 2019 ഓഗസ്റ്റ് 5, ലോക്സഭ ഇന്ന് പാസ്സാക്കി 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒന്ന് ഒപ്പുവെച്ചു 2019 ഓഗസ്റ്റ് 9. അങ്ങനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് നിലവിൽ വന്നു 2019 ഒക്ടോബർ 31. അപ്പോൾ ഇതിൻ്റെ കൂടെ കണക്ട് എന്തൊക്കെ പഠിക്കണം? നമ്മൾ നേരത്തെ പഠിച്ച പോർഷൻസ് ആണ് ദാദ്ര നഗർ ഹവേലി ഏകീകരണ നിയമത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതേപോലെ പൗരത്വ ഭേദഗതി നിയമം, ആ രണ്ട് പാർട്ടും, അതേപോലെ ഭരണഘടനാ ഭേദഗതികളും. അപ്പോൾ ഇത് ഒരേ രീതിയിൽ വരുന്നുണ്ട്. അവിടുന്ന് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ സീരീസിൽ പഠിച്ച വള്ളത്തോൾ, വയലാർ, ഓടക്കുടൽ, പത്മപ്രഭ, മുട്ടത്തുവർക്കി അങ്ങനെയുള്ള എല്ലാ പുരസ്കാരങ്ങളും നോക്കിക്കോണം. തീർച്ചയായിട്ടും ഈ പാർട്ടിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം പി വത്സലയ്ക്ക് ലഭിച്ചത് 29-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഈ പുരസ്കാരം നേടുന്ന 5-ാമത്തെ വനിതയാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയാണ്. നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 500,000. ഇപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ആര് നേടി? പി വത്സല. 29-ാം എഴുത്തച്ഛൻ പുരസ്കാരം, ഈ പുരസ്കാരം നേടുന്ന 5-ാമത്തെ വനിതയാണ്. 2020 ജേതാവരാണ് പോൾ സക്രിയ. നിലവിൽ നിന്ന് സമ്മാന തുക എത്രയാണ്? 500,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 കേരളത്തിൽ നിലവിൽ വന്നത് എത്രാമത്തെ നിയമസഭയാണ്? 15-ാമത് നിയമസഭ. 2021 കേരളത്തിൽ നിലവിൽ വന്ന എത്രാമത്തെ നിയമസഭയാണ്? 15-ാം നിയമസഭ. എന്നാൽ നടന്നത് 16-ാമത്തെ ഇലക്ഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് 1965 കേരളത്തിലൊരു നിയമസഭ ഇലക്ഷൻ നടന്നു, പക്ഷേ നിയമസഭ രൂപീകരിക്കപ്പെട്ടില്ലെന്ന്. അപ്പോൾ 2021 കേരളത്തിൽ നിലവിൽ വന്ന എത്രാമത്തെ നിയമസഭയാണ്? 15-ാം നിയമസഭ. 15-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് 2021 ഏപ്രിൽ 6. തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2021 ഏപ്രിൽ 6. വോട്ടെണ്ണൽ മെയ് രണ്ട്. പോളിംഗ് ശതമാനം 74.06. അപ്പോൾ വോട്ടെടുപ്പ് നടന്നു 2021 ഏപ്രിൽ 6, വോട്ടെണ്ണൽ മെയ് 2, പോളിംഗ് ശതമാനം 74.06. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ 2021 മെയ് 20. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ എന്നാണ്? 2021 മെയ് 20. ആകെ മന്ത്രിമാർ 21. നിലവിലെ മന്ത്രിസഭയിൽ ആകെ എത്ര മന്ത്രിമാരുണ്ട്? 21. വനിതാ മന്ത്രിമാർ 3. വനിതാ മന്ത്രിമാർ എത്രയാണ്? 3. നിയമസഭയിലെ വനിതകളുടെ എണ്ണം 11. 15-ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം 11. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് ഐക്കൺ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ്. ഈ നിയമസഭ ഇലക്ഷനിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മട്ടന്നൂരിൽ നിന്നും കെ ശൈല ടീച്ചറാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നിന്നും. ഈ നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം തൊടുപുഴ MLA പി ജെ ജോസഫാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ബാലുശ്ശേരി MLA സച്ചിൻ ദേവാണ്. പിന്നെ നമ്മൾ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രോട്ടേം സ്പീക്കർ, ചീഫ് വിപ്പ് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പദവികളെല്ലാം പഠിച്ചതാണ്. അപ്പോൾ ആ പോയിന്റ്സൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി 5-ാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച കൃത്രിമ ഉപഗ്രഹം EOS-04, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 04, ഇത് തന്നെ RISAT-1A എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ റീസെൻ്റ്ലിയുള്ള കറണ്ട് അഫെയർസ് ക്ലാസ്സിൽ കണ്ടവർക്കറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ ഇവിടെ പോകുന്നില്ല. 2022 ഫെബ്രുവരി 14 വിക്ഷേപിച്ചത്. PSLV C-52 ആയിരുന്നു വിക്ഷേപണ വാഹനം. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റീസെൻ്റ് ഈ ക്ലാസ് ചെയ്തുകൊണ്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ കെ കസ്തൂരിരംഗൻ. നമുക്കറിയാം 2020 ജൂലൈ 29 പുതിയൊരു വിദ്യാഭ്യാസ നയം നിലയിൽ വന്നു. അപ്പോൾ കെ കസ്തൂരിരംഗനാണ് ഇതിൻ്റെ കരട് തയ്യാറാക്കിയത്. ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി 2017 ജൂണിലാണ് രൂപീകരിച്ചത്. അപ്പോൾ 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷനാരാണ്? കെ കസ്തൂരിരംഗനാണ്. ഈ സമിതി എന്നാണ് രൂപീകരിച്ചത്? 2017 ജൂണിൽ 9-അംഗ സമിതിയായിരുന്നു. 2020 നിലയിൽ വന്നത് ഇന്ത്യയിലെ എത്രാമത്തെ വിദ്യാഭ്യാസ നയമാണെന്ന് ചോദിച്ചാൽ 3-ാമത്തെ വിദ്യാഭ്യാസ നയമാണ്. ആദ്യം 1968, പിന്നീട് 1986, ഇപ്പോൾ 2020. കിട്ടിയല്ലോ. ഇനി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 5+3+3+4 എന്നാണ്. അതായത് 3 വയസ്സ് മുതൽ പ്രീ പ്രൈമറി തുടങ്ങും, പ്ലസ് ടു കഴിയുമ്പോഴത്തേനും 18 വയസ്സാവും. അതായത് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പ്രായപരിധി എങ്ങനെ മാറും? 3 മുതൽ 18 വയസ്സ് എന്നൊരു പാറ്റേണിലേക്ക് മാറും. ഇനി 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ്.
രണ്ടാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ്. അതേപോലെ കേരളത്തിൽ നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ തലവനാണ് പ്രഭാത് പട്നായിക്. ദേശീയ വിദ്യാഭ്യാസ നയം 2001 നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനായിരുന്നു ചോദിച്ചാരാണ്, പ്രഭാത് പട്നായിക് ആണ്. ഈ വിദ്യാഭ്യാസ നയത്തിന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ബൈ പി എസ് സി ചാനൽ ചെന്ന് സെർച്ച് ചെയ്താൽ ആ ക്ലാസ്സും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി. യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഓപ്ഷൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. താലോലം. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരോഗ്യകിരണവും താലോലും തമ്മിലുള്ള വ്യത്യാസം. ആരോഗ്യകിരണം എന്ന് പറഞ്ഞാൽ ക്യാൻസർ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ പക്ഷേ നമ്മൾ താലോലം വേർതിരിച്ച് പഠിക്കുന്ന എങ്ങനെയാണ്? ഹൃദ്രോഗം, വൃക്കരോഗം, കരൾ രോഗം, നാഡീ വൈകല്യങ്ങൾ, അസ്ഥി വൈകല്യങ്ങൾ, ഹീമോഫീലിയ രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സാ ധനസഹായം. അതായത് താലോലം പദ്ധതിയിൽ കുറേ രോഗങ്ങളുണ്ട്, ചികിത്സാ ധനസഹായം. ഈ ചികിത്സാ ധനസഹായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ആശുപത്രിയിലുള്ള ടെസ്റ്റുകൾ സൗജന്യമാണ്, മരുന്നുകൾ ആശുപത്രിയിൽ നിന്നും അവർ പറയുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കും. പിടിയിട്ടല്ലോ, അതാണ് ആ ധനസഹായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷനാദ്യ രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഓപ്ഷനാദ്യ ആരോഗ്യകിരണമില്ലായിരുന്നു, അതുകൊണ്ട് താലോലം ഡയറക്റ്റ് ആൻസറായിട്ട് വരും. രണ്ടും സൗജന്യമാണ്, പക്ഷേ വേറെ അർത്ഥത്തിലാണ്. ഒന്ന് നമ്മൾ സൗജന്യ ചികിത്സയെന്ന്, മറ്റേത് ധനസഹായം എന്ന പേരിലുമാണ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ആരോഗ്യകരണത്തിൽ അവർ പ്രധാനപ്പെട്ട ഒരു 3 രോഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, താലോലത്തിൽ കുറേ രോഗങ്ങൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഈ പറഞ്ഞ സൗജന്യ ചികിത്സയായിട്ട് നമുക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് കിട്ടുന്നു, ആ ഒരർത്ഥത്തിലാണ് അങ്ങനെ വേർതിരിക്കുന്നത്. പിന്നെ ഓപ്ഷനത്തിനുണ്ടായിരുന്ന ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത്? ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണെന്ത്? ആശ്വാസകിരണം. സമാശ്വാസം ഓപ്ഷനത്തിനുണ്ടായിരുന്നതാണ്. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? സമാശ്വാസം. പഠിക്കുക, വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണെന്ത്? സമാശ്വാസം. പിന്നെ സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണെന്ത്? സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണെന്ത്? സ്നേഹ സാന്ത്വനം. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റാണ്. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നേരത്തെ +2 പരീക്ഷയിലും ചോദിച്ചതായിരുന്നു. 2021 ജെ സി ഡാനിൽ പുരസ്കാരം ജേതാവരെന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ അതിൽ വലിയ ആക്ഷേപമൊന്നും വരാത്തതുകൊണ്ട് ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യണമെന്നില്ല. 2020 ജെ സി ഡാനിൽ പുരസ്കാരമാണ് പി ജയചന്ദ്രൻ ലഭിച്ചത്. 28-ാമത്തെ ജെ സി ഡാനിൽ പുരസ്കാരമാണ്. 2019 ജേതാവ് ഹരിഹരൻ. നമുക്കറിയാം കേരള സർക്കാർ നൽകുന്ന സിനിമാ മേലെ ഹയസ്റ്റ് അവാർഡാണ്. 5 ലക്ഷം രൂപയാണ് നിലവിലെ പ്രൈസ് മണി. 1992 നൽകി തുടങ്ങി. പ്രഥമ ജേതാവ് TE വാസുദേവൻ. ലഭിച്ച ആദ്യ വനിത ആറുമുള പൊന്നമ്മ. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി മുൻപ് ചോദിച്ചുകൊണ്ട് വലിയ ഡൗട്ട് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. കാരണം സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ആലപ്പുഴയിൽ. യഥാർത്ഥത്തിൽ വലിയ പ്രവർത്തനമൊന്നും ഇല്ലാതെ കിടക്കുന്ന സംഭവമാണ്, കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്താണ് നമ്മൾ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ തിരുവനന്തപുരത്ത് തോന്നയ്ക്കൽ ബേസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ കേരളത്തിൽ COVID-19 വാക്സിൻ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിതമാകുന്ന എവിടെ നിന്ന് ചോദിച്ചാൽ എവിടെയാണ്? തോന്നയ്ക്കൽ. ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ തിരുവനന്തപുരമാണ്. അതുപോലെ കേരളത്തിൽ മെഡിക്കൽ ടെക് ഇന്നവേഷൻ പാർക്ക് നമ്മൾ റീസെൻ്റ്ലി പഠിച്ചിരുന്നു ബജറ്റിൽ, അതും തിരുവനന്തപുരത്താണ്. നമ്മൾ പഠിച്ചിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക്, അതെവിടെയാണ്? തോന്നയ്ക്കൽ തിരുവനന്തപുരത്താണ് സ്ഥാപിതമാകുന്നത്. ആ പോയിൻറ്സൊക്കെ ഓർക്കുക. വീണ്ടും നമ്മൾ പഠിച്ച പോയിൻ്റാണ് കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴയാണ്. വയനാട് ജില്ലയിൽ നൂൽപ്പുഴയാണ് 100% ഫസ്റ്റ് ഡോസ് COVID-19 വാക്സിനേഷൻ പൂർത്തീകരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്സ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ COVID-19 വാക്സിനേഷൻ ആരംഭിച്ചതാണ് 2021 January 16 ആദ്യമായിട്ട് വാക്സിൻ സ്വീകരിച്ചത് മനീഷ് കുമാർ, ഡൽഹി എയിംസിലെ ആരോഗ്യ പ്രവർത്തനമാണ്. കോവിഡ് വാക്സിൻ വിതരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് എന്താണ്? കോവിൻ എന്നാണ്. നമ്മൾ പഠിച്ചതാണ് കോവിഡ് 19 വാക്സിൻ വിതരണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ കോവിൻ. പിന്നെ 1 കോടി ആളുകൾക്ക് COVID-19 വാക്സിനേഷൻ നടത്തിയ ആദ്യ ജില്ല എന്ന റെക്കോർഡ് മുംബൈക്കാണ്. ഫസ്റ്റ് ഡോസിനെ ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞാൽ 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ആദ്യ പട്ടണം ഭുവനേശ്വറാണ്. 100% COVID-19 വാക്സിനേഷൻ നൽകിയ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു 2021 October 21 100 കോടി COVID-19 വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്തു. കേരളത്തിൽ ഫസ്റ്റ് ഡോസ് കംപ്ലീറ്റ് ആക്കി എന്ന റെക്കോർഡ് വയനാട് അവകാശപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചില ഫാക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു.
പുള്ളിയൻ പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കാം ഇനിയുള്ള പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഫുൾ മാർക്കും ഈ ക്ലാസ്സുകളിലൂടെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കണം. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.